അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കറണ്ട് അഫേഴ്സ് ജനുവരി മൂന്നാം തീയതി ഉള്ള അഫേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതി അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ഇതേ ചാനലിൻ്റെ പേരാണ് ടെക്സോൺ ഓൺ പി എസ് സി എന്നുള്ളതാണ് ടെലഗ്രാം ചാനലിൻ്റെ പേരുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം കറണ്ട് അഫേഴ്സ് പ്രധാനപ്പെട്ടിരിക്കുന്നത് മൂന്നാം തീയതികൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അമേരിക്കയിൽ ന്യൂജേഴ്സി സെനറ്റും ജനറൽ അസംബ്ലിയും എന്നിവ സംയുക്തമായി നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് അർഹ അവാർഡിന് അർഹനായിട്ടുള്ള ബോളിവുഡ് താരംമാരാണ് ധർമ്മേന്ദ്ര രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അമേരിക്കയിലെ ന്യൂജേഴ്സി സെനറ്റും ജനറൽ അസംബ്ലി എന്നിവ സംയുക്തമായി നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായിട്ടുള്ള ബോളിവുഡ് താരം ധർമ്മേന്ദ്ര രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലെ ജീവൻ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളിലെ ഒരാൾക്ക് തൊഴിൽ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാനം ത്രിപുര രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് തൊഴിൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാനം ത്രിപുര രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഹോട്ട് എയർ ബലോൺ വൈൽഡ് ലൈഫ് സഫാരി ആരംഭിച്ചിരിക്കുന്ന ആദ്യത്തെ കടുവ സങ്കേതം ഏതാണ് ബാന്തവർഗ ടൈഗർ റിസർവ് മധ്യപ്രദേശ് ബാന്തവർഗ ടൈഗർ റിസർവ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ ഓപ്പറേഷൻ നിലവിൽ വരുന്ന മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ ഓപ്പറേഷൻ നിലവിൽ വരുന്ന മെട്രോ ഡൽഹി മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ ഓപ്പറേഷൻ നിലവിൽ വരുന്ന മെട്രോ ഡൽഹി മെട്രോ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ ബെസ്റ്റ് പെർഫോമിംഗ് സിവിക് ബോഡി പുരസ്കാരം നേടിയിട്ടുള്ളത് ഏത് മുനിസിപ്പാലിറ്റി ഗ്രേറ്റർ വിശാഖപട്ടണം മുനിസിപ്പൽ കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ ബെസ്റ്റ് പെർഫോമിംഗ് സിവിക് ബോഡി പുരസ്കാരം നേടിയിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഏതാണ് വിശാഖപട്ടണം മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സാധാരണ ജനങ്ങൾക്ക് ഇൻ്റർനെറ്റിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഇൻ്റർ ഇൻ്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഇ കേരളം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സാധാരണ ജനങ്ങളിൽ ഇൻ്റർനെറ്റിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഇൻ്റർനെറ്റ് സാക്ഷരതാ പദ്ധതി ഈ കേരളം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടക്കുന്ന മുപ്പത്തി മൂന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയായിരുന്നത് ഇവിടെയാണ് ജനുവരി നടന്നിരുന്ന ശാസ്ത്ര കോൺഗ്രസ്സിൻ്റെ വേദി തിരുവനന്തപുരം ജസ്റ്റിസ് ഫോർ ഓൾ പ്രജുഡീസ് ടൊണ്ണ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പി എസ് ശ്രീധര ജസ്റ്റിസ് ഫോർ ഓൾ പ്രജുഡെ സ്റ്റൊണാം എന്ന പുസ്തകത്തിൻ്റെ രചയിതാബാരാണ് പി എസ് പിള്ള ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ പതിനെട്ട് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് റിഡ്ജ് മൈതാൻ ഷിംല ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ പതിനെട്ട് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് റിഡ്ജ് മൈതാൻ ഷിംല ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇടുക്കി ജില്ലയിൽ മലങ്കര ഡാമിൽ മുങ്ങിമരച്ചിരിക്കുന്ന മലയാള സിനിമയുടെ അഭിനേതാവ് അനിൽ നെടുമങ്ങാട് നമുക്കറിയാം ഡാം ഓർത്തിരിക്കെ ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിൽ മുങ്ങി മരിച്ചിരിക്കുകയാണ് മലയാളി സിനിമ അഭിനയ നേതാവ് അനിൽ നെടുമങ്ങാട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വെടിയേറ്റു മരിച്ച അഫ്ഗാനിസ്ഥാനിലെ വനിതകളുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പ്രവർത്തക ഫ്രഷ്ത കൊഹിസ്ഥാനെ ഫ്രഷ്ത കൊഹിസ്ഥാനെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വെടിയേറ്റു മരിച്ചിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിരിക്കുന്ന വനിത ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ലെതർ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ലെതർ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ് കാൺപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി സ്ഥാപിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഫാക്ടറി സ്ഥാപിക്കുന്നത് ലിഥിയം റിഫൈനറി സ്ഥാപിക്കുന്നത് എവിടെയാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഏത് സംസ്ഥാന സർക്കാരാണ് ബോഡോ തങ്ങളുടെ അസോസിയേറ്റ് ഔദ്യോഗിക ഭാഷയായിട്ട് ബോഡോയെ തങ്ങളുടെ അസോസിയേറ്റ് ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അസം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏത് സംസ്ഥാനമാണ് ബോഡോയെ തങ്ങളുടെ അസോസിയേറ്റ് ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഉത്തരം അസം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വർഷം വരെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി ഐ സി ഗാർഫീൽഡ് സോംബേഴ്സ് അവാർഡിന് അർഹനായിരിക്കുന്ന വ്യക്തി ആരാണ് വിരാട് കോഹ്ലി ഓക്കെ ഐ സി ഐ സിയുടെ ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് അർഹനായിരിക്കുന്ന വ്യക്തി വിരാട് കോഹ്ലി ഐ സി ഐ സി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഏക ക്രിക്കറ്റർ താരമാരാണെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലി ഇതെല്ലാം നമ്മൾ അഡീഷണൽ വരുന്ന കാര്യങ്ങളെല്ലാം പി ഡി എഫിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമാരാണ് സ്റ്റീവ് മിത്ത് ഓസ്ട്രേലിയ ഏറ്റവും മികച്ച ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് താരം റാഷിദ് ഖാൻ അഫ്ഗാനിസ്ഥാൻ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് മഹേന്ദ്രസിംഗ് ധോണി ഐ സി ഐ സിയുടെ വനിതാ പുരസ്കാരങ്ങൾക്ക് സ്വന്തമാക്കിയ വ്യക്തി ആരാണ് എലിസെപ്പെറി ഓസ്ട്രേലിയ എലിസെപ്പെറി ഓസ്ട്രേലിയ ഇതൊക്കെ വായിച്ചു പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി ഡി എഫിൽ ടെക്സ് ഓൺ പി എസ് സി എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അതല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് പിന്നായിട്ടും കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ് കുട്ടികളുടെ അശ്രീല ചിത്രം പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ പി ഹണ്ട് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിക്കുന്നവരെ പിടികൂടുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ പോലീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ പി ഹണ്ട് ഗ്ലോബ് സോക്കർ ഫെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് നേടിയിരിക്കുന്ന ഫുട്ബോൾ താരമാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ഗ്ലോബ് സോക്കർ ഫെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള അവാർഡ് നേടിയിരിക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്ന വ്യക്തി ചേതൻ ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി നിയമിതനായിരിക്കുന്ന വ്യക്തി ആരാണ് അത് ചേതൻ ശർമ്മ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരാണ് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരാണ് എം ബി കുരുവിള മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം എം ബി കുരുവിള അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് ജാതി സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ സോറി ജാതി സംബന്ധമായ സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ ഒട്ടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് സംബന്ധമായ സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ ഒട്ടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് ഇരുപത്തി ഒന്നാമത് ചോദ്യം ഭിന്നശേഷികൾക്ക് ഭിന്നശേഷി മേഖലയിലുള്ള പഠനത്തിനും ഗവേഷണങ്ങൾക്കുമായി രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ജില്ല കാരംഗ്പൂർ അസം ഭിന്നശേഷികൾക്കായിട്ടുള്ള അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനും കാര്യങ്ങളും അവരുടെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു സർവകലാശാല നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത് കാരംഗ്പൂർ അസാം സംസ്ഥാനത്താണ് രണ്ടായിരത്തി വരെ രാജ്യങ്ങൾക്ക് എല്ലാ ഗ്രാമീണ മേഖലകളിലും കുടിവെള്ളം ലഭ്യമാക്കാൻ എന്ന പദ്ധതി ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ജൽ ജീവൻ പദ്ധതി ജൽ ജീവൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാജ്യത്തെ എല്ലാ ഗ്രാമീണ മേഖലകൾക്കും കുടിവെള്ളം ലക്ഷ്യമാക്കുന്നു എന്ന കൂടി നടപ്പിലാക്കുന്ന പദ്ധതി ജൽ ജീവൻ പദ്ധതി ആദ്യമായി എല്ലാ ഗ്രാമീണ മേഖലയിലും കുടിവെള്ളം ലഭ്യമാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോവ എന്നതോർത്തിരിക്കുക ആദ്യമായി എല്ലാ ഗ്രാമീണ മേഖലയിലും കുടിവെള്ളം ലഭ്യമാക്കിയ സംസ്ഥാനം ഏതാണ് ഗോവ നാഷണൽ കേഡക് ടോപ്പ് അഥവാ എൻ സി സിൻ്റെ വിവിധ പരിശീലനങ്ങൾ സാമൂഹ്യ സേവനങ്ങൾ തുടങ്ങിയവയിൽ പങ്കെടുത്ത എൻ സി സി കേഡക്റ്റുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിനായി ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണ് ഡി ജി എൻ സി സി ഡിജിറ്റൽ ഫോറം നാഷണൽ കേഡറ്റ് ട്രോപ്പിൻ്റെ വിവിധ പരിശീലന സാമൂഹിക സേവനങ്ങൾ തുടങ്ങിയവയിൽ പങ്കെടുത്തിരിക്കുന്ന എൻ സി സി കേഡറ്റുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിനായി ആരംഭിച്ചിരിക്കുന്ന സംവിധാനം ഡി ജി എൻ സി സി ഡിജിറ്റൽ ഫോറം അതതുപോലെ തന്നെ പഠിച്ചിരിക്കണം യു പി ഐ ഇടപാടുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക് ഏതാണ് യു പി ഐ ഇടപാടുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ് വിയർ മാസ്ക് മാസ്ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് വിയർ മാസ്ക് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് ഉത്തരം ഹൈദരാബാദ് എവിടെയാണ് ഹൈദരാബാദിലാണ് വിയറെ മാസ്ക് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ പതിനെട്ടാമ പതിനെട്ട് അടി പ്രതിമ ഉയർന്നു വന്നിരിക്കുന്നത് എവിടെയാണ് ഷിംല അടൽ ബിഹാരി വാജ്പേയിയുടെ പതിനെട്ട് അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് ഷിംല രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പ്രകാശനം ചെയ്ത അയോധ്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഭണ്ഡാരി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പ്രകാശനം ചെയ്ത അയോധ്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാധവ് ഭണ്ഡാരി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നൃത്തചരിത്രകാരനും നിരൂപനവുമായും പത്മശ്രീ ജേതാവുമായിരിക്കുന്ന വ്യക്തി സുനിൽ കോത്താരി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നൃത്തചരിത്രകാരനും നിരൂപകനും പത്മശ്രീ ജേതാവുമായിരിക്കുന്ന വ്യക്തി സുനിൽ കോത്താരി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റിൻ്റെ ഉയരം എത്രയായിട്ട് പുനർ നിർണയിച്ചിട്ടുണ്ട് ജോഗ്രഫീൻ്റെ അകത്തുള്ളതാണ് എൺപത്തി എട്ട് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് നോട്ട് ചെയ്ത് വെച്ചോളാം ജോഗ്രഫീൻ്റെ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് മറ്റൊന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അപ്പോൾ കറൻറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളോടും ഓർത്തിരിക്കുക എൺപത്തി എട്ടായിരത്തി നാനൂറ്റി ദ എൺപത്തി എട്ടായിരത്തി സോറി യെസ് എൺപത്തി എട്ടല്ല എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് എട്ട് യെസ് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ആറ് ഓർത്തിരിക്കുക കേട്ടോ സോറി ഫോർ മിസ്റ്റേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായിട്ടുള്ള ഗഗൻയഗാന് മുന്നോടിയായി അയക്കുന്ന വനിതാ റോബോട്ടിൻ്റെ പേരെന്താണ് വ്യോമമിത്ര മിത്ര ഓക്കെ ഗഗൻയാഗാൻ്റെ പദ്ധതിയുടെ മുന്നോടിയായിട്ട് അയക്കുന്ന വനിതാ റോബോട്ടിൻ്റെ പേര് വ്യോമമിത്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ മീഡിയ ഫിലിം സമ്മിറ്റിൻ്റെ വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ മീഡിയ ഫിലിം സമ്മിറ്റിൻ്റെ വേദിയാകുന്ന രാജ്യം ഇന്ത്യ തദ്ദേശീയമായി ഹൈ പവർ ഇലക്ട്രിസിറ്റി ലോക്കോമോട്ടീവ് വികസിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറ് തദ്ദേശീയമായി ഹൈ പവർ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് വികസിപ്പിച്ചെടുക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറ് ഇരുപത്തിയഞ്ചാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേളയുടെ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മലയാള ചലച്ചിത്രങ്ങൾ ചുരുളി സംവിധാനം ലിജോ ജോസ് പെല്ലശ്ശേരി പിന്നീട് ഹാസ്യം സംവിധാനം ജയരാജ് അപ്പൊ രണ്ട് സിനിമകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക കോവിഡ് നയൻറ്റീൻ സഹപാത്യ ക സങ്കത് ഔർ സമാധാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൈലാസ് സത്യാർത്ഥ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പി ഡി എഫിൻ്റെ അത് എന്തെയ്യാ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചേതൻ ശർമ്മ ചില ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുണ്ട് ഇമ്പോർട്ടൻസിനനുസരിച്ച് പിന്നീട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മലയാളി അബയ് കുരുവള ഓക്കെ അപ്പം നമ്മൾ മൊത്തം മുപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊസ്റ്റ്യൻസ് എല്ലാം ഉപകാരപ്പെട്ടു എന്നറിയാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മറന്നു പോകാതെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ കമൻറ്റുകൾ നിങ്ങൾ കുറയുന്നുണ്ട് അപ്പോൾ മറന്നുപോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ദിവസം എന്തായാലും എയും എട്ട് പത്ത് ഈ ടൈമുകളിലത് ചെയ്യുന്നുണ്ടോ മൂന്നോ ക്ലാസ്സുകളാണുള്ളത് അപ്പം നിങ്ങളത് ചെയ്യാം ബാക്കിയുള്ള അഡീഷണൽ ക്ലാസുകൾ ഞാൻ ഓരോ ദിവസം ഗ്യാപ്പ് പോയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്